ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഈ ഒരു മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിനകത്തുണ്ട്. റിയൽ ലൈഫ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വേണ്ടെന്ന് വെക്കുകയും മുഴുവൻ സമയവും മെറ്റാവേഴ്സിനകത്ത് തന്നെ നമ്മൾ ചെലവഴിക്കാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ഈ എല്ലാ ഡിസഡ്വാൻറ്റേജസും ഉണ്ടാവുന്നത് ഒറ്റ കാരണം കൊണ്ടാണ്. കുറച്ചധികം നാളുകളായിട്ട് പല ഇടങ്ങളിലായിട്ട് പല ചർച്ചകളിലായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടേമാണ് മെറ്റാവേഴ്സ് എന്ന് പറയുന്നത്. ഫേസ്ബുക്ക് എന്ന് പറയുന്ന കമ്പനി അതിൻ്റെ പേര് ഫേസ്ബുക്കിൽ നിന്നും മെറ്റ എന്ന് പറയുന്ന പേരിലേക്ക് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ കൂടുതൽ ആളുകളും ഈ ഒരു പേരിനെ പറ്റിയിട്ട് കേൾക്കാനായിട്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. പലരും ഈ ഒരു മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റി തന്നെ അറിയുന്നത് ഈ അടുത്ത കാലത്തായിരിക്കും. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് ഈ മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്, അതെന്താണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ക്രിപ്റ്റോ കറൻസിയുമായിട്ട് അല്ലെങ്കിൽ ക്രിപ്റ്റോ മേഖലയുമായിട്ട് ഈ മെറ്റാവേഴ്സിന് എന്താണ് ബന്ധം. ആസ് എ ക്രിപ്റ്റോ ഇൻവെസ്റ്റർ നമുക്കറിയേണ്ട കാര്യം അത് തന്നെയാണ്. സോ ഈ രണ്ട് കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നേരെ വീഡിയോയിലേക്ക്. Everybody on the top got the same sound. Everything I'm about to drop make a name now. Yeah, y'all don't really know, y'all don't really know. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ 90% ആളുകൾക്കും രണ്ട് തരം ലൈഫ് ഉണ്ടായിരിക്കും. ഒന്നാമത്തെ എന്ന് പറയുന്നത് അവരുടെ റിയൽ ആയിട്ടുള്ള ലൈഫ്, അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു വേൾഡ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് അവരുടെ സോഷ്യൽ മീഡിയ ലൈഫ്. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊന്നും ഇല്ലാത്ത ആരും തന്നെ ഇന്നത്തെ ഈ ഒരു കാലത്ത് ഉണ്ടായിരിക്കില്ല. അതിൽ റിയൽ ലൈഫിലുള്ളതിനേക്കാൾ അല്ലെങ്കിൽ റിയൽ വേൾഡിലുള്ളതിനേക്കാളും ആക്റ്റീവായിട്ടായിരിക്കും സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോം പലരും ഉപയോഗിക്കുന്നത്. റിയൽ ലൈഫിൽ വളരെ ചെറിയ ഒരു ഫ്രണ്ട് സർക്കിളുള്ള ഒരാൾക്ക് സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ 1000, 10000 ഫ്രണ്ട്സും ഫോളോവേഴ്സും ഒക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ അത് വേറൊരു ലോകം തന്നെയാണ്. അവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ റിയൽ ലൈഫിലുള്ള ഫ്രണ്ട്സുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് പരിമിതികളുണ്ട്. നമുക്ക് എല്ലാ സമയത്തും എല്ലാ ഫ്രണ്ട്സിനോടും നമുക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്നാൽ സോഷ്യൽ മീഡിയയുടെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ, സോഷ്യൽ മീഡിയ ലൈഫിലേക്ക് വരാണെങ്കിൽ, നമുക്ക് നമ്മൾ എത്ര പേരെ നമ്മൾ ഫോളോ ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്ക് എത്ര ഫ്രണ്ട്സ് അതിലുണ്ടോ അവരെല്ലാവരെയും നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് കോൺടാക്ട് ചെയ്യാനും അല്ലെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുടെ വീഡിയോ കോളായാലും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലായാലും നമുക്ക് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ആ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ലൈഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റിയൽ ലൈഫിനേക്കാളും വളരെയധികം ഇമ്പോർട്ടൻസ് സോഷ്യൽ മീഡിയ ലൈഫിന് പലരും കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പലരും കൂടുതൽ സമയവും സോഷ്യൽ മീഡിയക്കകത്ത് ചിലവഴിക്കുന്നതും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. റിയൽ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി നമുക്ക് പ്രതികരിക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അഭിപ്രായം പറയാനായിട്ട് നമുക്ക് കുറേ പരിമിതികളുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആളുകൾ അറിയണമെന്നില്ല, അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് അത് എത്തണമെന്നില്ല. എന്നാൽ സോഷ്യൽ മീഡിയ ലൈഫിലേക്ക് വരാണെങ്കിൽ, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു വേൾഡിലേക്ക് വരാണെങ്കിൽ, നമ്മുടെ അഭിപ്രായങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് അല്ലെങ്കിൽ ലോകം മുഴുവൻ എത്തിക്കാനായിട്ട് നമുക്ക് ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ സാധിക്കുന്നുണ്ട്. സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ റിയൽ ലൈഫിൽ ഒന്നുമല്ലാത്ത ഒരാൾക്ക് സോഷ്യൽ മീഡിയ ലൈഫിൽ ഒരു രാജാവായിട്ട് വേണമെങ്കിൽ വിലസാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ ലൈഫ് എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയ വേൾഡ് എന്ന് പറയുന്നത്. ഫേസ്ബുക്കിൻ്റെ സ്ഥാപകനായിട്ടുള്ള മാർക്ക് സുക്കർബർഗിൻ്റെ വാക്കുകൾ എടുക്കുകയാണെങ്കിൽ, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു 2D വേൾഡ് ആണ് എന്നുണ്ടെങ്കിൽ, മെറ്റാവേഴ്സ് എന്ന് പറയുന്നത് ഒരു 3D വേൾഡ് ആയിരിക്കും. അതായത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന 2D വേൾഡിൻ്റെ ഒരു 3D വേർഷൻ ആയിരിക്കും മെറ്റാവേഴ്സ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് കിടക്കുമ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാം. അപ്പോൾ ഈ ഒരു കാര്യമാണ് മാർക്ക് സക്കർബർഗ് ഈ മെറ്റാവേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പറ്റിയിട്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ആൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇതുകൂടാതെ വാൾസ്ട്രീറ്റ് ജേണലിൻ്റെ ഒരു പ്രസൻറ്റേഷൻ നോക്കുകയാണെങ്കിൽ അതിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആളുകൾക്ക് ഡിജിറ്റൽ അവതാറുകളിലൂടെ മറ്റുള്ള ആളുകളുമായിട്ട് പരസ്പരം ഇൻട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ PUBG എന്ന് പറയുന്ന ഗെയിം നിങ്ങൾ കളിക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും കളിക്കുന്നത് കണ്ടിട്ടുള്ള ആളുകളെങ്കിലും ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു ഗെയിം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്തൊരു ഡിജിറ്റൽ അവതാരം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കും, നമ്മുടെ പ്ലെയർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു ഗെയിമിനകത്ത് ഒരേ സമയം 100 ആളുകൾ ഉണ്ടായിരിക്കും. 100 ആളുകൾക്ക് ഒരേ സമയം കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് PUBG എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 100 ആളുകളും പല പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് ആ ഒരു ഗെയിം കളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഒരു ബംഗാളിയോടോ അല്ലെങ്കിൽ മറ്റ് ഒരു തമിഴനോടോ ആരോട് വേണമെങ്കിലും സംസാരിച്ചുകൊണ്ട് കളിക്കാനായിട്ട് പറ്റും. എൻ്റെ അവതാർ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. എൻ്റെ കയ്യിലുള്ള പാൻ എടുത്ത് അവർ തല്ലയോ അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള തോക്ക് കൊണ്ട് അവർ വെടി വയ്ക്കുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുകയോ ചെയ്യാനായിട്ട് എനിക്ക് ആ ഒരു ഗെയിമിനകത്തൂടെ പറ്റുന്നുണ്ട്. ഇപ്പോൾ PUBG എന്ന് പറയുന്ന ആ ഒരു വെർച്വൽ വേൾഡിനകത്ത് ഒരുപാട് 100 കണക്കിന് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ അവതാറുകളിലൂടെ നമ്മൾ ആളുകളുമായിട്ട് പരസ്പരം ഇൻട്രാക്ട് ചെയ്യാണ്. പക്ഷേ PUBG എന്ന് പറയുന്ന ഗെയിമിനകത്ത് അവർ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു ലിമിറ്റ് ഉണ്ട് അവിടെ. അതിനപ്പുറത്തേക്ക് നമുക്ക് കാര്യങ്ങളൊന്നും തന്നെ PUBG എന്ന് പറയുന്ന ഗെയിമിനകത്ത് സാധ്യമല്ല. PUBG എന്ന് പറയുന്ന ഗെയിം ഞാൻ എക്സാമ്പിളായിട്ട് എടുത്തത് ഡിജിറ്റൽ അവതാരങ്ങളിലൂടെ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യത്തിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് PUBG എന്ന് പറയുന്ന ഗെയിമിനെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഡിജിറ്റൽ അവതാർസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ഓൺലൈൻ വേൾഡാണ് എന്നാണ്
വാൾ സ്ട്രീറ്റ് ജേണൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന പോലെ തന്നെ മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഉണ്ടായിട്ടുള്ളത് മെറ്റ എന്നും യൂണിവേഴ്സ് എന്നുമുള്ള രണ്ട് വാക്കുകൾ കൂടി ചേർന്നിട്ടാണ്. ഈ ഒരു വാക്ക് ഏറ്റവും ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് 1992 നീൽ സ്റ്റീവൻസൺ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ എഴുത്തുകാരനാണ് സ്നോ ക്രാഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നോവലിലൂടെ മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് അദ്ദേഹം ആ ഒരു നോവൽ എഴുതിയിട്ടുള്ളത്. ആ ഒരു നോവലിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിജിറ്റൽ അവതാരകളിലൂടെ ആളുകൾ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു കാര്യം തന്നെ വളരെ മനോഹരമായിട്ട് വളരെയധികം നമുക്ക് ആസ്വദിക്കാവുന്ന രീതിയിൽ 2018 പുറത്തിറങ്ങിയ ഒരു സിനിമയുണ്ട്, റെഡി പ്ലെയർ 1. സ്റ്റീവ് സ്പിൽബർഗ് ആണ് അതിൻ്റെ സംവിധായകൻ. ആ ഒരു സിനിമയിൽ നമുക്ക് ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. അതായത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലോകമാണ് നമുക്ക് ആ സിനിമയിൽ കാണാനായിട്ട് പറ്റുക. ഇന്ന് നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു ലോകം തന്നെയാണ് ആ സിനിമയിൽ അവർ കാണിച്ചിട്ടുള്ളത്. ആ സിനിമയിലും ഈ പറഞ്ഞ പോലെ തന്നെ ഡിജിറ്റൽ അവതാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആളുകൾ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നത്. ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഒരു പ്രത്യേക കണ്ണടയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവർ വേറൊരു ലോകത്തേക്ക് അവർ കയറി ചെല്ലുകയാണ്. ആ ഒരു ലോകത്തുള്ള ആളുകളുമായിട്ട് അവർക്ക് സംസാരിക്കാനും ആ ഒരു ലോകത്ത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാനും സാധിക്കുന്ന ഒരു രീതിയിലാണ് ആ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത്. എന്നാൽ നീൽ സ്റ്റീവൻസന്റെ സ്നോ ക്രാഷ് ആയാലും സ്റ്റീവ് സ്പിൽബർഗിന്റെ റെഡി പ്ലെയർ 1 ആയാലും ഇതിൽ കാണിച്ചിട്ടുള്ളത് മാത്രമല്ല മെറ്റാവേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെറ്റാവേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവർ കാണിച്ചിട്ട് തന്നിട്ടുള്ള ആ ഒരു കാര്യം മാത്രമല്ല, അത് അവരുടേതായിട്ടുള്ള ഭാവനയിൽ അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള അവരുടെ ഒരു സൃഷ്ടി മാത്രമാണ് ആ സിനിമയായാലും ആ നോവലായാലും. അത് മാത്രമല്ല മെറ്റാവേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് മെറ്റാവേഴ്സ്? ഈ സിനിമയിലും നോവലിലും എല്ലാം കാണുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മെറ്റാവേഴ്സിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കിക്കാണ്ടെങ്കിലും നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ലോകത്തെവിടെയുമുള്ള നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് എങ്ങനെയായിരിക്കും, ആ ഒരു ഫീലോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഈ ഒരു മെറ്റാവേഴ്സിനകത്ത് നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും എന്തെങ്കിലും കളിയിൽ ഏർപ്പെടാനോ അല്ലെങ്കിൽ സംസാരിച്ചിരിക്കാനോ എന്ത് വേണമെങ്കിലും നമുക്ക് മെറ്റാവേഴ്സിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. നമ്മുടെ ഡിജിറ്റൽ അവതാരങ്ങളായിട്ടായിരിക്കും നമ്മൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. ആ രീതിയിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഒരുപാട് സമയം ചെലവഴിക്കാനും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവരുമായിട്ട് ചെയ്യാനും നമുക്ക് മെറ്റാവേഴ്സിനകത്ത് സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടും ഈ ഒരു മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് വളരെയധികം സഹായകമാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഫിസിക്കൽ ക്ലാസ്സിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു ഡിജിറ്റൽ വെർച്വൽ ക്ലാസ് റൂമിലേക്ക് നമ്മളിപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഓൾറെഡി. അതിൻ്റെ കുറച്ചുകൂടെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു വേർഷൻ, അതായത് നമുക്ക് പഠിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കൺമുമ്പിൽ തന്നെ, ഇപ്പോൾ നമ്മളൊരു ഒരു സൗരയൂഥത്തിനെ പറ്റി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പല ഗ്രഹങ്ങളും നമ്മുടെ കൺമുമ്പിൽ തന്നെ നമുക്കത് സ്പർശിച്ചും അല്ലെങ്കിൽ അതിനെ തൊട്ടും തലോടിയൊക്കെ നമുക്കതിനെ പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ് മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ അല്ലെങ്കിൽ മെറ്റാവേഴ്സിനകത്ത് സാധ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളിൽ പെടുന്ന കാര്യമാണിതെല്ലാം. പിന്നെ എൻ്റർടൈൻമെൻറ്റിൻ്റെ വളരെ അനന്തമായിട്ടുള്ള സാധ്യതകളാണ് നമുക്ക് മെറ്റാവേഴ്സിനകത്തുള്ളത്. നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എവിടെയെങ്കിലും ലോകത്തെവിടെയെങ്കിലും നടക്കുന്ന ഒരു പാർട്ടിയിൽ നമുക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ഡിജിറ്റൽ അവതാരങ്ങളിലൂടെ തന്നെ നമ്മുടെ ഫ്രണ്ട്സുമൊക്കെ ആയിട്ട് ഒരു പാർട്ടി നടത്താനും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മെറ്റാവേഴ്സിനകത്ത് സാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ വളരെയധികം രസകരമായിട്ട് തന്നെ ഇതിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് ചെസ്സ് കളിക്കണമെന്ന് തോന്നി, ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്, വേറെ എവിടെയെങ്കിലും ഇരിക്കുന്ന എൻ്റെ ഫ്രണ്ടുമായിട്ട് എനിക്ക് എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നേരിട്ട് ചെസ്സ് കളിക്കാനായിട്ട് സാധിക്കും. ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മെറ്റാവേഴ്സിനകത്ത് സാധ്യമാകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ ഇരുന്ന് വേണമെങ്കിലും അവർക്ക് അവരുടെ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ രാവിലെ വീട്ടിലൊരു മേശയ്ക്ക് മുമ്പിൽ ഇരുന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ആ ഒരു 3D കണ്ണട വെക്കുകയാണ്, അല്ലെങ്കിൽ മെറ്റാവേഴ്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു ഗ്ലാസ് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റവും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഓഫീസായിരിക്കും, നമ്മളൊരു ഓഫീസിലിരിക്കുന്ന ഒരു അനുഭൂതിയായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. നമ്മുടെ വർക്കേഴ്സ്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളെല്ലാം നമുക്ക് ചുറ്റും നടക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ മുമ്പിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫയലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മൾ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്ന പോലെ തന്നെയുള്ള കാര്യങ്ങൾ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെയധികം ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഇതിനകത്ത് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് നമ്മുടെ റിയൽ വേൾഡിൽ കാണുന്ന പല ബ്രാൻഡുകളും മെറ്റാവേഴ്സിനകത്തും അവരുടേതായിട്ടുള്ള ഷോറൂമുകൾ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഔട്ട്ലെറ്റുകളും കാര്യങ്ങളൊക്കെ അവരവിടെ തുടങ്ങുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ബിസിനസ് അവർക്ക് കംപ്ലീറ്റ്ലി ആ ഒരു മെറ്റാവേഴ്സിനകത്തും അവരുടെ ബിസിനസ് അവർക്ക് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെയാണ് നമുക്ക് നമ്മുടെ ക്രിപ്റ്റോ കറൻസിയുടെയും അതുപോലെ തന്നെ NFTs എല്ലാം ഉപയോഗം വരുന്നത്. നമുക്ക് ക്രിപ്റ്റോ കറൻസികൾ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് മെറ്റാവേഴ്സിനകത്ത് സാധനങ്ങൾ വാങ്ങിക്കാനും വിൽക്കാനൊക്കെ സാധിക്കുക. മെറ്റാവേഴ്സിൻ്റെ ഇത്രയൊക്കെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞപ്പോഴും എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടോ? തീർച്ചയായിട്ടും എനിക്ക് അനുഭവപ്പെട്ടു. ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഈ ഒരു മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനകത്തുണ്ട്. ഈ എല്ലാ ഡിസഡ്വാൻറ്റേജസും ഉണ്ടാവുന്നത് ഒറ്റ കാരണം കൊണ്ടാണ്, അഡിക്ഷൻ. നമ്മുടെ ഇന്നത്തെ സാഹചര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ റിയൽ ലൈഫിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് സോഷ്യൽ മീഡിയ ലൈഫിന് കൊടുക്കുന്ന ആളുകളുണ്ട്. റിയൽ ലൈഫിൽ ഒന്നുമല്ലാതിരുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ റിയൽ ലൈഫിൽ അവർക്ക് കിട്ടാതെ പോയ സ്വീകാര്യത അവർക്ക് സോഷ്യൽ മീഡിയ ലൈഫിൽ കിട്ടുമ്പോൾ, അവരിടുന്ന പോസ്റ്റിന് നല്ല റീച്ച് കിട്ടുമ്പോൾ, അവർ സ്വാഭാവികമായിട്ടും റിയൽ ലൈഫിനേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയ ലൈഫ്
എൻജോയ് ചെയ്യാനായിരിക്കും അവർ ആഗ്രഹിക്കുക, കൂടുതൽ സമയം സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കാനായിരിക്കും അവർ ആഗ്രഹിക്കുക. റിയൽ ലൈഫിൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ടും ചെയ്യാൻ സാധിക്കാതെ പോയ കാര്യങ്ങൾ പലതും അവർക്ക് സോഷ്യൽ മീഡിയക്കകത്ത് ചെയ്യാനായിട്ട് സാധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആ ഒരു ലൈഫായിരിക്കും അവർ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇന്ന് ഉള്ള സോഷ്യൽ മീഡിയ ലോകത്തേക്കാളും എത്രയോ വലിയ ഒരു ലോകമായിരിക്കും മെറ്റാവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സ്പേസ് ആയിരിക്കും മെറ്റാവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബോറിംഗ് ആയിട്ടുള്ള റിയൽ ലൈഫ് വേൾഡിനേക്കാളും എല്ലാവരും ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് മെറ്റാവേഴ്സിനകത്ത് തന്നെയായിരിക്കും, മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ലോകത്ത് തന്നെയായിരിക്കും. ഇതുകൊണ്ട് വളരെയധികം ദോഷങ്ങൾ നമുക്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ പബ്ജി അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികൾ പലരും ആത്മഹത്യയിലേക്ക് വരെ പോയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ കൊണ്ട് വളരെയധികം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരെ ഉണ്ടായിട്ടുള്ള ആളുകൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. പലരും പല രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കും പല ആളുകളും പോയി എത്തിയിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ രീതിയിൽ മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള അഡിക്ഷൻ വളരെ വലിയ തോതിൽ വർദ്ധിക്കുകയും റിയൽ ലൈഫ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വേണ്ടെന്ന് വെക്കുകയും മുഴുവൻ സമയവും മെറ്റാവേഴ്സിനകത്ത് തന്നെ നമ്മൾ ചിലവഴിക്കാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് വളരെയധികം ഹെൽത്ത് ഇഷ്യൂസും അതുപോലെ തന്നെ നമ്മുടെ റിയൽ ലൈഫ് വേൾഡുമായിട്ട് നമുക്ക് യാതൊരു കോൺടാക്റ്റും ഇല്ലാതെ പോവുകയും ചെയ്യും. അത് വളരെ വലിയൊരു ദോഷം തന്നെയാണ്, നമുക്ക് വളരെ വലിയ ദോഷം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, ഒരു 10-20 വർഷം മുൻപുള്ള ആളുകൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തെ പറ്റി അന്ന് എങ്ങനെയായിരുന്നു സംസാരിച്ചിരുന്നത്, ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇന്ന് വരാൻ പോകുന്ന കാര്യത്തെ പറ്റി സംസാരിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ടെക്നോളജിയെ പറ്റി ഒരു 10-20 വർഷം മുൻപുള്ള ആളുകൾ ഏത് രീതിയിലായിരുന്നു സംസാരിച്ചിരുന്നത്, അവർക്ക് ഇപ്പോൾ ഇന്റർനെറ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണുള്ളത്. അതുപോലെ തന്നെ ഒരു 10-50 വർഷം കഴിഞ്ഞ് നമ്മളെ കാത്തിരിക്കുന്ന മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റി നമ്മൾ ഇന്ന് സംസാരിക്കുന്നതായിരിക്കില്ല ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സംസാരിക്കാം. ആ ഒരു കാലഘട്ടമാകുമ്പോഴേക്കും നമ്മൾ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ആ മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജിയോട് നമ്മൾ ഇടകലർന്ന് ജീവിക്കാനായിട്ട് നമുക്ക് ശീലമായിട്ടുണ്ടായിരിക്കും. സോ മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിന് ഗുണങ്ങളോടൊപ്പം തന്നെ ദോഷങ്ങളും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനി ഇതെങ്ങനെയാണ് ക്രിപ്റ്റോ കറൻസിയുമായിട്ട് റിലേറ്റ് ആവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി അതിനുള്ള ഉത്തരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ആ ഒരു മെറ്റാവേഴ്സിനകത്ത് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ക്രിപ്റ്റോ കറൻസികൾ ആവശ്യമായിട്ട് വരും. മാത്രമല്ല മെറ്റാവേഴ്സ് എക്കോസിസ്റ്റം എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ഗെയിമിംഗ് പ്രോട്ടോക്കോളുകൾ ഒരു ഘടകമായിട്ട് മാറുമെന്നുള്ളതാണ്. ഏതൊക്കെയാണ് മെറ്റാവേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി പ്രൊജക്ടുകൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ഒന്നാണ് നേരെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലേക്ക് പോവുക. അതിൽ കാറ്റഗറീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാറ്റഗറീസ് പല കാറ്റഗറീസിലുള്ള ക്രിപ്റ്റോ കറൻസികൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൽ മെറ്റാവേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റാവേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റാവേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്രിപ്റ്റോ കറൻസി പ്രൊജക്ടുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ആക്സി ഇൻഫിനിറ്റി ആയാലും ഡീസൻലാൻഡ് മണി ആയാലും സാൻഡ് ബോക്സ് ആയാലും തീറ്റ ആയാലും എഞ്ചിൻ ആയാലും അങ്ങനെ ഒരുപാട് ക്രിപ്റ്റോ കറൻസി പ്രൊജക്ടുകൾ മെറ്റാവേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്രിപ്റ്റോ കറൻസി പ്രൊജക്ടുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഡു യുവർ ഓൺ റിസർച്ച്, ആ കോയിനുകളിലെല്ലാം നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നടത്തിയതിന് ശേഷം മാത്രം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, നല്ലതെന്ന് തോന്നുന്ന കോയിനുകളിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അപ്പോൾ എന്താണ് മെറ്റാവേഴ്സ് എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം.